ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫെയർ ഡ്രീംസ്. വാനമ്പാടി പരമ്പരയിലെ അനുമോളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്ര കണ്ട് പ്രിയങ്കാരിയാണ് ഗൗരി പി കൃഷ്ണ എന്ന കുട്ടിത്താരം. അനുമോനും അനുമോളും ഒക്കെയായി നമ്മുടെ ഹൃദയത്തിൽ ഗൗരി കൃഷ്ണ എന്ന കൊച്ചുമിടിക്ക് കുടിയിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. നല്ല കിടുക്കാച്ച ചിരിയും സ്ത്രീത്വം തുളുമ്പുന്ന മുഖവുമൊക്കെയായി അനുമോൾക്ക് ഇന്ന് ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു കുഞ്ഞു രാജകുമാരിയുടെ സ്ഥാനമാണുള്ളത്. സീരിയൽ കാണുന്ന ഏതൊരാളും ഒരിക്കലെങ്കിലും മനസ്സിൽ പറയും, അവളെ ഒരിക്കലെങ്കിലും ഒന്ന് നേരിട്ട് കാണാൻ സാധിച്ചെങ്കിൽ, അവളുടെ വിശേഷങ്ങൾ അറിയാൻ സാധിച്ചെങ്കിലെന്ന്. എങ്ങനെയാണ് ഗൗരിക്കുട്ടി അഭിനയത്തിലേക്ക് വന്നത് മുതലുള്ള വിശേഷങ്ങൾ പറയാം. അതിനു മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും മറക്കാതെ പ്രസ് ചെയ്യണേ. സംഗീത പാരമ്പര്യമുള്ള തറവാട്ടിലാണ് ഗൗരിയുടെ ജനനം. ഗൗരിയുടെ അച്ഛനും അമ്മയും ഗാനഭൂഷണം നേടിയവരാണ്. മാത്രമല്ല അപ്പൂപ്പനും അമ്മൂമ്മയും സംഗീത അധ്യാപകരുമായിരുന്നു. ഗൗരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 വയസ്സിൽ മൂകാംബികയിൽ സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിച്ച പെൺകുട്ടി. വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് 7 വയസ്സിൽ മികച്ച ഗായികയ്ക്കുള്ള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന അവാർഡ് വരെ കരസ്ഥമാക്കിയ കുട്ടിയാണ് നമ്മുടെ എല്ലാം അനുമോളായ ഗൗരിക്കുട്ടി. പ്രശസ്ത സംഗീതജ്ഞനും കഴിവുറ്റ ഗിത്താറിസ്റ്റുമായ പ്രകാശ് കൃഷ്ണയുടെയും പ്രസീലയുടെയും മകൾ ഗൗരി പ്രകാശ്. ഒരു സഹോദരൻ മാത്രമേ ഉള്ള ഗൗരിക്ക് ബാംഗ്ലൂരിൽ ആനിമേഷൻ കോഴ്സ് പഠിക്കുന്ന ശങ്കർ പി കൃഷ്ണ. ഗൗരിക്കുട്ടിയുടെ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, ഒരുപാട് ചെറുതിലെ തന്നെ, അതായത് മുട്ടിലിഴയുമ്പോൾ തന്നെ പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു. 1 വയസ്സ് മുതൽ അക്ഷരങ്ങൾ അല്പം തെറ്റിയാലും ശ്രുതിയോടുകൂടി പാടാൻ ശ്രമിക്കുമായിരുന്നു. പാട്ടിനോടുള്ള ഗൗരിയുടെ ശ്രദ്ധ മനസ്സിലാക്കി അച്ഛൻ 3 വയസ്സിൽ തന്നെ തൻ്റെ മകളെ സംഗീതം പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ മകളുടെ ഉയർച്ച കാണാൻ ആ പിതാവിന് സാധിച്ചില്ല. ഒരു കാർ ആക്സിഡൻറ്റിൽ അദ്ദേഹം ഇന്ന് ഈ ലോകം വിട്ടുപോയി. ആ ലോകത്തിരുന്ന ആ അച്ഛൻ കാണുന്നുണ്ടായിരിക്കും ഈ മകളുടെ വളർച്ച. പാട്ടിൽ മാത്രമല്ല അഭിനയത്തിലും പഠിക്കാനും എല്ലാം ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ് ഗൗരി. ആ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ LKG മുതൽ പാട്ട് പഠിപ്പിക്കാൻ ആ അമ്മ ശ്രദ്ധിച്ചിരുന്നു. മൗണ്ട് കാർമൽ സ്കൂളിലാണ് ഗൗരി പഠിച്ചത്. വളരെ നന്നായി പാടുന്ന കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ സ്കൂളിലെ എല്ലാവരുടെയും കണ്ണിലുള്ളിയും അറിയപ്പെടുന്ന താരവുമായിരുന്നു ഗൗരി. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗൗരിയെ തേടി ഒരു അവസരമെത്തി. ഒരു നാടകഗാനം പാടാനായിരുന്നു അത്. അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ച് വളരെ മനോഹരമായി തന്നെ ആ പാട്ട് ഗൗരി പാടി. ആ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ആ നാടകത്തിൻ്റെ ഡയറക്ടറായ മീനമ്പലം സന്തോഷ് ഗൗരിയുടെ അമ്മയോട് ചോദിച്ചത്രേ ആ നാടകത്തിൽ ഒരു വേഷം ചെയ്യാൻ അനുവദിക്കുമോ എന്ന്. വീൽ ചെയറിൽ ഇരുന്ന് കണ്ണീരോടെ പാട്ട് പാടുന്ന ഒരു സീനായിരുന്നു അത്. അതും അഭിനയത്തിൽ യാതൊരു മുൻപരിചയവും ഇല്ലാതിരുന്ന ഗൗരി ഫസ്റ്റ് ടേക്കിൽ തന്നെ വളരെ മനോഹരമായി അഭിനയിച്ചു. അങ്ങനെയാണ് ഗൗരി ആദ്യമായി അഭിനയത്തിലേക്ക് കടന്നു വരുന്നത്. അക്ഷരകലയുടെ സ്നേഹസാന്ദനം എന്ന ആ നാടകം ഗൗരിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായി. 2014 സംഗീത നാടക അക്കാദമിയുടെ ആ വർഷത്തെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ഗൗരിക്കായിരുന്നു. അതിനുശേഷം സുരേഷ് ഗോപി, ജയറാം, നെടുമുടി വേണു എന്നിവരോടൊപ്പം ആകാശവാണിയിൽ റേഡിയോ നാടകങ്ങൾ ചെയ്തു. യഥാർത്ഥ ജീവിതത്തിലും അച്ഛൻ്റെ സ്നേഹം കൊതിക്കുന്ന ഗൗരി വാനമ്പാടിയിലും അച്ഛൻ്റെ സ്നേഹം കൊതിക്കുന്ന കുട്ടിയായും വളരെ മനോഹരമായി പാടാനും കഴിവുള്ള കുട്ടിയായാണ് അഭിനയിച്ചത്. ഒരിക്കലും അതൊരു അഭിനയമായി തോന്നുകയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് പോലെ തന്നെയായിരുന്നു. ഒരു ഫിലിമിൽ സുധീഷ്, ഇന്ദ്രൻസ് എന്നിവരോടൊപ്പം ഒരു കേന്ദ്ര കഥാപാത്രമായും അനുമോൾ അഭിനയിച്ചിട്ടുണ്ട്. ആ കാലത്ത് തന്നെ ഓവർടേക്ക് എന്ന ഫിലിമിൽ പാടാനും അവസരം കിട്ടി. 2017 വാനമ്പാടി എന്ന സീരിയലിലൂടെ പ്രേക്ഷകർ ഗൗരിയെ നെഞ്ചോട് ചേർത്തത്. ഗൗരിയുടെ യഥാർത്ഥ ജീവിതവുമായി ഏറെക്കുറെ സാമ്യമുള്ള ഒരു കഥയായിരുന്നു വാനമ്പാടിയിലേത്. ഇങ്ങനെ ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിച്ചു പോകുന്ന വളരെ വലിയ കഴിവുകളുള്ള, അതിലുപരി വളരെയേറെ സ്നേഹമുള്ളൊരു കുട്ടിയാണ് നമ്മുടെ അനുമോളായത്തെ ഗൗരിക്കുട്ടി. നിലവിൽ ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ പൂജ എന്ന കഥാപാത്രത്തെയാണ് ഗൗരി അവതരിപ്പിക്കുന്നത്. അനുമോളായത്തെ ഇപ്പോൾ പൂജയായ കുടുംബവിളക്കിൻ്റെ ഭാഗമാണ് ഗൗരി. ഗൗരി തന്നെയാണ് അവരുടെ കുടുംബത്തിൻ്റെയും വിളക്ക്. നല്ലൊരു ടീച്ചറായി അഭിനവും പാട്ടും ഒക്കെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹമെന്നും ആ കൊച്ചുമിടിക്ക് പറയുന്നു. ഗൗരിക്കുട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ, അല്ല, ഗൗരിക്കുട്ടിയേക്കാൾ ഇപ്പോൾ പ്രേക്ഷകരാണ് ആഗ്രഹിക്കുന്നത്. ഗൗരി വളരെ വലിയൊരു സിംഗർ ആകണമെന്നും വലിയൊരു അഭിനേത്രി ആകണമെന്നും. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നും അനുമോളുടെ കൂടെ ഉണ്ടാകും.